വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ അഖില. അപ്പോൾ ദാ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മക്കളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഏത്, നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. എവിടെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കെമിസ്ട്രിയിലുള്ള കാര്യങ്ങളായിട്ട് അതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിനും പിന്നിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഒരു കെമിസ്ട്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് ഇടാ നമ്മുടെ ആസിഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ന്യൂസ് കേൾക്കാറുണ്ട് അല്ലേ. അതായത് പല ടോക്സിക് ആയിട്ടുള്ള ആളുകളും ഈ ആസിഡൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പക വീട്ടാൻ വേണ്ടിയിട്ട് മുഖത്തേക്ക് ഒഴിക്കുന്നതും പൊള്ളുന്നതും വളരെ ഡേഞ്ചർ ആയിട്ട് മാറുന്നതും ഒക്കെയുള്ള അങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ ഡെയിലി എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്, ന്യൂസ് പേപ്പറുകളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂസ് കേൾക്കാറുണ്ട് അല്ലേ. എന്നാൽ എല്ലാ ആസിഡുകളും ഈ പറയുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. അവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ എന്തിനെ പറ്റി, നമ്മുടെ ആസിഡുകളെ പറ്റി. അപ്പൊ ആസിഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചില ഫുഡ് ഐറ്റംസ് അല്ലെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെമൺ ആണെങ്കിലും നമ്മുടെ ഓറഞ്ച് ആണെങ്കിലും ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ആ ഭയങ്കര പുളിയാണ് അല്ലെ, ഒരു സോ ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ലേ. അവിടെ നമ്മുടെ ഫേസ്റ്റ് പോയിന്റ് അതാണ്, ഓൾ ആസിഡ്സ് ഹാവ് സോ ടേസ്റ്റ് അല്ലെ. നമ്മുടെ ആസിഡിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോ ടേസ്റ്റ് ആണ്. അതായത് പുളി രുചിയുള്ള ആളുകളാണ് ആര്, നമ്മുടെ ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാ നമ്മളിവിടെ രണ്ട് കാര്യം പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന കാര്യം പറഞ്ഞു, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, പൊള്ളലേൽക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ. അപ്പൊ എല്ലാ ആസിഡുകളും ഇതേപോലെ പൊള്ളുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഫുഡ് കഴിക്കുന്നത്, ഈ ഫുഡിലൊക്കെ എന്തുണ്ട്, ഈ പുളി രുചി ഉണ്ട് അല്ലെ, സോ ടേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അതായത് പല ഫുഡിലും എന്തുണ്ട്, ആസിഡ് ഉണ്ട്. എന്നാൽ ഈ ആസിഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പൊള്ളാറുണ്ടോ, നമ്മുടെ ഉള്ളിൽ പൊള്ളാറുണ്ടോ, നമ്മുടെ വായ പൊള്ളാറുണ്ടോ, ഒരിക്കലും ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോവാണ് നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസിലുള്ള ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, വീക്ക് ആയിട്ടുള്ള ആളുകളാണ്, അതായത് പാവങ്ങളാണ് അല്ലെ. അവരെ കൊണ്ട് നമുക്ക് എന്തില്ല, ഉപദ്രവങ്ങളൊന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓറഞ്ച് അല്ലെ, ലെമൺ ആണെങ്കിലും നമ്മുടെ ഗ്രേപ്സ് ആണെങ്കിലും നമ്മുടെ ടാമറിൻഡ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇതിലൊക്കെ ആസിഡുകളുണ്ട്. എല്ലാം ഒരേ ആസിഡുകളാണോ, അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ആസിഡുകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആസിഡുകളൊക്കെ എന്താണ്, വീക്ക് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. ദേ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ആരാണത്, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, വിനെഗർ അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലെ അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് ഈ വിനെഗർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ വിനെഗറും ഒക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള പോലെ വീക്ക് ആയിട്ടുള്ള എന്താണ്, ആസിഡാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പലതരത്തിലുള്ള ആസിഡാണ്, പക്ഷെ അവരൊക്കെ എന്താണ്, പാവങ്ങളാണ് അല്ലെ, വീക്ക് ആയിട്ടുള്ള ആസിഡുകളാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, ദേ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ലബോറട്ടറിയിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ആസിഡുകളാണ്. പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ ആസിഡുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനൊക്കെ ആരാവശ്യമാണ്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇത്ര ഈ തരത്തിലുള്ള ആസിഡുകൾ ആവശ്യമാണ്. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്. അതായത് ഇവരെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവരെ ഒന്നും നമ്മൾ എവിടെ കാണില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊന്നും ഇവരൊന്നും ഇല്ല അല്ലെ. കാരണം ഇവരൊക്കെ എന്താണ്, ഭയങ്കര ഡേഞ്ചർ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള, അതായത് വീര്യം കൂടിയിട്ടുള്ള ആസിഡുകളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫുഡിലുള്ള കുറച്ച് ആസിഡുകളെയൊക്കെ പരിചയപ്പെടാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇതേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനെഗറിന്റെ കാര്യം. വിനെഗറിലുള്ള ആസിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അസെറ്റിക് ആസിഡ് ആണ് കേട്ടോ. വിനെഗറിലുള്ള ആസിഡാണ് നമ്മുടെ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇതേ നമ്മുടെ ആപ്പിൾ, നമ്മൾ കഴിക്കുന്ന ആപ്പിളിനും എന്തുണ്ട്, ആസിഡ് ഉണ്ട്. അതാണ് നമ്മുടെ മാലിക് അല്ലെ, മാലിക് ആസിഡാണ് നമ്മുടെ ആപ്പിളിലുള്ള ആസിഡ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ കഴിക്കുന്ന പാലട മിൽക്കിലും എന്തുണ്ട്, നമ്മുടെ ആസിഡ് ഉണ്ട്. അതാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ് ആണ് നമ്മുടെ മിൽക്കിലും മിൽക്ക് പ്രൊഡക്റ്റിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി ഇതേ നമ്മുടെ ഗ്രേപ്സ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മുന്തിരി, നമ്മുടെ ഗ്രേപ്സിൽ എന്ത് ആസിഡാണ്, ടാർട്ടാറിക് ആസിഡ് ആണ് കേട്ടോ. ടാർട്ടാറിക് ആസിഡ് പേരുകൾ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുക. അടുത്തതായിട്ട് നമ്മുടെ ടൊമാറ്റോയില്, ടൊമാറ്റോയിൽ എന്ത് ആസിഡാണ്, യെസ്, നമ്മുടെ ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ. അപ്പൊ ടൊമാറ്റോയിലുള്ള ആസിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സാലിക് ആസിഡ് ആണ്. ഇനി ഇതേ നമ്മുടെ ലെമൺ അല്ലെ, ലെമൺ ഒക്കെ കഴിക്കുമ്പോൾ ഒരു പുളി രുചി, ആ പുളി രുചി കിട്ടാൻ കാരണമായിട്ടുള്ള ആൾ ആരാണ്, നമ്മുടെ സിട്രിക് ആസിഡ് ആണ് കേട്ടോ. സിട്രിക് ആസിഡ് ആണ് ഇവിടെ ഉള്ളത്, ലെമണിലുള്ളത്. അപ്പൊ ഇത്രയും നമ്മുടെ ഫുഡിനകത്തുള്ള ആസിഡിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. ഇനി ഫുഡ് അല്ലാത്ത ഒരാളെ കൂടെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്, ഒരു പിക്ചർ കൂടെ അവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും അത് ആരാണ്, നമ്മുടെ ആന്റ് ആണ് അല്ലെ, നമ്മുടെ ഉറുമ്പാണ്. നമ്മുടെ ഉറുമ്പൊക്കെ കടിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, വേദനിക്കാറുണ്ട് അല്ലെ. ആ സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോമിക് ആസിഡ്, അപ്പൊ ആക്ച്വലി ആ ആസിഡും കൂടെ നമ്മുടെ ദേഹത്ത്
വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു പൊള്ളൽ അല്ലെ, ആ ഒരു നീറ്റലാണ്, അതും കൂടെ കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു വേദന ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ചിലർക്ക് ചില അലർജി പോലെ അല്ലെങ്കിൽ ഇച്ചിങ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്, ഈ ആസിഡ് നമ്മുടെ ദേഹത്തിന് പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ആസിഡുകളെ പറ്റിയാണ്. ഇവരൊക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഫുഡിലുള്ള ആസിഡുകളൊക്കെ എന്താണ്, വീക്ക് ആസിഡുകളാണ്. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡുകളൊക്കെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ്. അതിൽ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ എന്താണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അവരെ നമ്മൾ കിങ് ഓഫ് കെമിക്കൽ എന്ന് പറയാറുണ്ട് അല്ലെ, രാസവസ്തുക്കളിലുള്ള കിങ് അല്ലെ, രാജാവ് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. ഈ കാണുന്ന പിക്ചർ അല്ലെ നമ്മുടെ ടാമറിൻ്റെ ആണ്, ഇതിനകത്ത് എന്തുണ്ട്, ഒരു ആസിഡ് ഉണ്ട്, ഒരു വീക്ക് ആസിഡ് ആണ് അല്ലെ, ഫുഡിലായത് കൊണ്ട് തന്നെ വീക്ക് ആസിഡ് ആയിരിക്കും. ആ ആസിഡിന്റെ പേര് എന്താന്നുള്ളത് മക്കൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ ബൈ ബൈ.